വെറൈറ്റി ഫാർമറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വിഷയം കണിമത്തനുമായിട്ട് ബന്ധപ്പെട്ടാണ്. പ്രധാനമായിട്ടും നമുക്ക് കേരളത്തിലേക്കുള്ള ഓണത്തിനായാലും വിഷുവിനൊക്കെ ആയാലും പച്ചക്കറിയൊക്കെ ഇതറിഞ്ഞ്, അതായത് മലയാളികളുടെ എന്ത് വേണമെന്നും അറിഞ്ഞ് കൃഷി ചെയ്യുന്നത് പ്രധാനമായിട്ടും വേറെ സ്റ്റേറ്റാണ്. ഇപ്പം മലയാളികളൊക്കെ ഇതിനുള്ള തയ്യാറെടുപ്പിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ 4-5 വർഷമായിട്ട് നമുക്ക് വേണ്ട ഓണത്തിന് വേണ്ട പച്ചക്കറികളായാലും വിഷുവിന് വേണ്ട കണിക്കുള്ള പച്ചക്കറികളായാലും ഒക്കെ കൃഷി ചെയ്യാൻ മലയാളികളൊക്കെ നന്നായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. നമുക്ക് അതിൻ്റെ കാഴ്ചയിലേക്ക് കടക്കാം. വിഷുവിന് പ്രധാനമായിട്ടും കണിക്ക് ഉപയോഗിക്കുന്ന മത്തൻ്റെ തോട്ടാണിത്. ഇപ്പോൾ ഒരു 1 ഏക്കർ സ്ഥലത്താണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നെൽകൃഷി കഴിഞ്ഞ ഒരു പാടത്ത് നമ്മൾ ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമ്മൾ തൂമ്പ കൊണ്ട് തടം കോരിട്ട് നമ്മൾ ഒരു 3 എണ്ണം വെച്ചാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും നട്ടിരിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും ഹൈബ്രിഡ് സീഡാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. വലിയ പരിചരണം കൊടുക്കാതെ തന്നെ നമുക്ക് നല്ലൊരു വിളവ് തരുന്ന ഒന്നാണ് ഈ മത്തൻ. മത്തൻ പ്രധാനമായിട്ടും പല പേരുകളിലും അറിയപ്പെടാറുണ്ട്. ഡിസ്കോ മത്തൻ എന്ന് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മൈസൂർ മത്തൻ. മൈസൂരാണ് പ്രധാനമായിട്ടും ഇത് നേരത്തെ കൃഷി ചെയ്തിരുന്നത്. അതാണ് മൈസൂർ മത്തൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ എങ്കിൽ പോലും നമുക്കിപ്പോൾ കേരളത്തിലെ കാലാവസ്ഥയിൽ വളരെ ലളിതമായിട്ടും സുഖമായിട്ടും കൃഷി ചെയ്യാവുന്ന ഒരു വിളയായി മൈസൂർ മത്തൻ മാറിയിരിക്കുകയാണ്. ഈ മത്തന് ഏതായാലും കൃഷി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും നല്ല കളറ് വന്ന സമയത്ത് വേണം കൃഷി ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ വിത്ത് കുത്തി കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 60 ദിവസം മുതൽ ഒരു മാതിരി നന്നായിട്ട് കളർ വീണ് തുടങ്ങും. ഒരു 70 ദിവസം ആകുമ്പോൾ ഫുൾ കളറിലേക്ക് വരും. ഇതിൻ്റെ കളറിനാണ് നോട്ടം. കാണാൻ എത്രത്തോളം ഭംഗിയുണ്ട് അത്രത്തോളം നമുക്ക് മാർക്കറ്റിൽ നമുക്ക് നല്ല വില ലഭിക്കാറുണ്ട്. ഇവിടെ നമുക്കിപ്പോൾ ഏകദേശം ഒരു 20 മുതൽ 25 രൂപ നിരക്ക് വരെയാണ് നമുക്ക് കർഷകർക്ക് ലഭിക്കുന്നത്. ഒരു മത്തന് ഏകദേശം 1 കിലോ തൂക്കം വരും. ചില മത്തന കണ്ടാ ഇതൊക്കെ കളർ പൊതുവെ കുറവാണ്. അപ്പോൾ ഇതൊന്ന് മാർക്കറ്റിൽ കൊണ്ടു ചെല്ലുമ്പോൾ ഡിമാൻഡ് ഇച്ചിരി കുറക്കും. അപ്പോൾ നമുക്ക് എപ്പോഴും കളർ കിടന്ന വെറൈറ്റി വേണം നമുക്ക് കൃഷി ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രധാനമായിട്ടും നമ്മൾ ഈ മണ്ണിൽ കിടക്കുന്ന സ്ഥലത്തില്ലേ, അവിടെയാണ് പ്രധാനമായിട്ട് കളർ കുറവുള്ളത്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വലിയ കളകളൊന്നും ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ നമുക്ക് നല്ല കളറിൽ നമുക്ക് കൃത്യമായിട്ട് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നല്ലൊരു മത്തൻ നമുക്ക് പ്രൊഡക്ഷൻ എടുക്കാനായിട്ട് സാധിക്കും. വിളവെടുപ്പ് ഏകദേശം 3000 കിലോത്തോളം വരും. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ വിഷു ഈസ്റ്റർ ആശംസകൾ.